വേൾഡ് ഓഫ് പ്ലസു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അൽഫാമിന് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്ന മയോണൈസും സലാഡും ആണ്. അൽഫാമിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളാണ് അല്ലെ, മയോണൈസ് ആണെങ്കിലും സാലഡ് ആണെങ്കിലും. അപ്പൊ എങ്ങനെയാണ് വളരെ ക്വിക്ക് സെക്കൻഡ് കൊണ്ട് തന്നെ അൽഫാമിന് വേണ്ട മയോണൈസും സാലഡും ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ സാലഡാണ് ഉണ്ടാക്കാൻ പോണത്. സാലഡ് വേണ്ടി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അപ്പൊ സാലഡിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു കാൽ ഭാഗം ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ആ ക്യാരറ്റ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അതേപോലെ തന്നെ ക്യാപ്സിക്കം ഇത്രയും വലിയൊരു ക്യാപ്സിക്കത്തിന്റെ ഇത്രയൊരു ചെറിയൊരു പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത്രയും ചെറിയൊരു പോർഷൻ അതിങ്ങനെ നീളം അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ്. പിന്നെ ഒരു പച്ചമുളക്, ഇത്രേ ഉള്ളൂ, കുഞ്ഞൊരു വലിയൊരു പച്ചമുളക് നടുവ് കീറിയത്. പിന്നെ ഒരു തരി ക്യാബേജ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെജിറ്റബിൾസ് ആയിട്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് കാൽ സ്പൂണ് പഞ്ചസാരയും പിന്നെ ഒരു വളരെ കുറച്ച് ഉപ്പും, രണ്ട് പിഞ്ച്, രണ്ട് നുള്ള ഉപ്പും, ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വിനാഗിരിയാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത്. അതും കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. ഒരു സ്പൂൺ വിനാഗിരി അരി ഒഴിച്ചു. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു സ്പൂൺ കൂടിയും ചിലപ്പോൾ വേണ്ടി വരും. കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇതിനെ സെറ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വിനാഗിരി അതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ സലാഡ് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വെളുത്തുള്ളി, ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്ര വളരെ കുഞ്ഞ ഒരു കാൽ സ്പൂണോളം പഞ്ചസാരയാണ്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇത് മൂന്നും ഞാൻ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ കുഞ്ഞേ അളവിലാണ്, ചെറിയ അളവിലാണ് മയോണൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് കാരണം ഞാൻ കുഞ്ഞൊരു ജാറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്. വിനാഗിരിയാണ് വേണ്ടത്. വിനാഗിരി നമുക്ക് ഒരു സ്പൂണാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഒരു സ്പൂൺ വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഒരു സ്പൂണിൽ നേരത്തെ കുറച്ച് കൂടുതൽ ഒഴിഞ്ഞത് കാരണമാണ് ഞാൻ നീക്കി വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. മുട്ട ഞാനിപ്പോ മഞ്ഞയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടി കിട്ടും. ഇനി മഞ്ഞ വേണ്ട, വെള്ളം മാത്രമായിട്ടും ചില ആൾക്കാർ അടിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ മഞ്ഞയും ഇത് വെള്ളയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഞാൻ അടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് ഇതിനെ വൺ ടൈം ഒന്ന് അടിച്ചെടുക്കാം. 30 സെക്കൻഡ് ടൈമാണ് നമ്മളിങ്ങനെ ഫുൾ സ്പീഡിലോട്ട് കറക്കി എടുക്കേണ്ടത്. അറ്റേ ടൈം, വൺ ടൈമിൽ കറക്കിയാൽ മതി. 30 സെക്കൻഡിലാണ് നമ്മൾ കറക്കി എടുക്കണം. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത്ര ടൈം മാത്രം ഇതിനെ കറക്കിയെടുത്താൽ മതി. പിന്നെ മയോണൈസ് എന്ന് പറയുന്നത് കൂടിച്ചേരാത്ത രണ്ട് ഇൻഗ്രീഡിയൻസിന്റെ ഒരു മിക്സ്ചർ ആണ്. അപ്പം മുട്ടയും ഓയിലും തമ്മിൽ ഒരിക്കലും കൂടിച്ചേരില്ല. അപ്പൊ അതിനെ നമ്മൾ കൂടിച്ചേർക്കാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഓയിൽ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പാണ്. 1/4 കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പൊ നമുക്ക് ഓയിൽ ഇത്രയും 1/4 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു 4 പ്രാവശ്യം 5 പ്രാവശ്യം ആയിട്ട് കുറേശ്ശെയാണ് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പാടുള്ളൂ. ഒരുപാട് എന്താ പറയാ, പെട്ടെന്ന് കുറെ ക്വാണ്ടിറ്റി ഒഴിക്കരുത്. കുറേശ്ശെ ക്വാണ്ടിറ്റി ആണ് ഒഴിക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ കുറച്ചൊഴിക്കുക, എന്നിട്ടൊന്ന് ഇതിനെ അടിച്ചെടുക്കുക. അപ്പൊ ഞാനിപ്പോ കുറച്ചൊഴിക്കാൻ പോവാണ്. ഒഴിക്കുന്ന ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ. അപ്പൊ 1/4 കപ്പ് ഉണ്ടെങ്കിൽ ഒരു 4-5 പ്രാവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ഏകദേശം എത്ര വേണമെന്ന്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാം. ഞാനിപ്പോ കുറച്ചൊഴിച്ചിട്ട് ഞാനൊന്ന് അടിക്കാണ്. അതും ഹൈ സ്പീഡിൽ തന്നെ വേണം. 30 സെക്കൻഡാണ് അടിക്കേണ്ടത്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണം. ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചത് മുഴുവനായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ അടിക്കുമ്പോ 30 സെക്കൻഡിലും കുറച്ചുകൂടി കൂടുതൽ അടിച്ചോ കേട്ടോ. 1 മിനിറ്റിന്റെ താഴെ ഉണ്ട് നിങ്ങൾക്ക് അടിക്കാനായിട്ട്. കുറച്ച് ഹൈ സ്പീഡിലാണ് അടിക്കണം, പക്ഷെ 30 സെക്കൻഡിലും കുറച്ചുകൂടി കൂടുതൽ അടിക്കണം. ഓരോ പ്രാവശ്യം 30 സെക്കൻഡ് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ മാത്രം ഹൈ സ്പീഡിൽ അടിക്കുക. ഇനി നമുക്ക് ഇതിന് ഫ്ലേവേഴ്സ് കൊടുക്കണവരുണ്ട് ചില ആൾക്കാർ. അപ്പൊ കുരുമുളക് വേണമെങ്കിൽ കുരുമുളകിന്റെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില വേണമെങ്കിൽ മല്ലിയില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഫ്ലേവേഴ്സ് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോ ഉണ്ടാക്കിയിട്ടുള്ളത് നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിഷാണ്. ഇനി ഞാനിതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ കാണിച്ചു. ഞാൻ മിക്സിയുടെ ജാറ് തുറന്നിട്ടുണ്ട്. ഞാനിതിനൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഇടുകയാണ്. ഇപ്പൊ അതിനെ കട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിക്കാം. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ആ ഒരു കൊഴുവഴുപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും. ഞാൻ ഇതിനങ്ങ് മൊത്തമായിട്ട്
ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഏത് ബൗളിലാണോ നമ്മൾ വിളമ്പണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബൗളിലേക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കണം. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെ കാണുന്ന ബെൽബട്ടൺ എന്തായാലും എനേബിൾ ചെയ്ത് കൊടുക്കണം. വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ബൈ ബൈ.